अरे केरला, तुम फिर आ गया हारने के लिए। തോൽക്കാനോ? നിങ്ങളുടെ അയൽക്കാരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്തു പറ്റി എന്ന്। अरे कुछ बोलना तो हिंदी में बोल, मुझको मलयालम नहीं मालूम। अरे भाई, आपका दोस्त है ना ईस्ट बंगाल, उससे पूछ लेना, वो लोग बता देगा क्या हो गया। മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സാധാരണ ഐഎസ്എല്ലിലെ അരങ്ങേറ്റ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും എടികെ മോഹൻബഗാനുമായിട്ടാണ് ഉണ്ടാവാറ്। എന്നാൽ ഈ സീസണിൽ അതിന് ചെറിയൊരു മാറ്റം വന്നു, നമ്മൾ ഈസ്റ്റ് ബംഗാളിനെയാണ് നേരിട്ടത്. ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് നമ്മൾ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. മറിച്ച് എടികെ മോഹൻബഗാനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ നേരിട്ടത് ചെന്നൈയിൻ എഫ് സി ആണ്, അതിൽ 1-2 അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് ആദ്യം എടികെ മോഹൻബഗാന്റെ കോച്ചിനെ തന്നെ എടുത്തു നോക്കാം. എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോച്ച് ഐ എസ് എല്ലിലേക്ക് എത്തിയത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ചെറിയ രീതിയിൽ കൂടുമാറി നേരെ എ ടി കെ മോഹൻബഗാനിലേക്ക് പോവുകയും എ ടി കെ മോഹൻബഗാനു വേണ്ടി മികച്ചൊരു മത്സര രീതി, അറ്റാക്കിംഗ് നിരയിലേക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു കോച്ച് തന്നെയാണ് ജുവാൻ ഫെറാൻഡോ എന്ന് പറയുന്നത്. തന്റെ ഡിഫൻസിനെ പോലും ഓപ്പൺ ആക്കി വിട്ടുകൊണ്ട് അറ്റാക്കിംഗ് നിരയിലേക്ക് ഡിഫൻസീവ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ ഒരു രീതിയിലും മടിക്കാത്ത ഒരു കോച്ച് തന്നെയാണ് ജുവാൻ ഫെറാൻഡോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എ ടി കെ മോഹൻബഗാനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എ ടി കെ മോഹൻബഗാൻ എന്ന് പറയുന്ന ടീമിന്റെ കഴിഞ്ഞ സീസണിലെ അസറ്റ് എന്ന് പറയുന്നത് റോയ് കൃഷ്ണ, ഡേവിഡ് വില്യംസ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു അവരുടെ വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. റോയ് കൃഷ്ണയും ഡേവിഡ് വില്യംസും എന്ന് പറയുന്ന രണ്ട് താരങ്ങളും ടീം ഇട്ടതോടുകിനെ പകരക്കാരായി വന്നിട്ടുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് ദിമിത്രോസ് ബെറ്റിത്രോസ് എന്ന് പറയുന്ന താരമാണ്. ഈ ഒരു താരത്തിന്റെ കഴിഞ്ഞൊരു മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു താരം കാഴ്ചവെച്ചത്. എന്തുകൊണ്ടും റോയ് കൃഷ്ണയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു താരം തന്നെയാണ്. ഇനി ഈ ഒരു താരത്തിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബോള് കൃത്യമായി മറ്റൊരു താരത്തിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കൃത്യമായി വലയെ ഉന്നം വെക്കാനും ഈ ഒരു താരം മടിക്കാറില്ല. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് മൻവീർ സിംഗ്. കഴിഞ്ഞ സീസണിൽ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തന്നെ മൻവീർ സിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ ഒരു ഗോളും ഈ ഒരു താരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാൻ വളരെ അപകടകാരിയായിട്ടുള്ള മറ്റൊരു താരം ലിസ്റ്റർ കൊളോസോ ആണ്. വിങ്ങിലൂടെ മികച്ച രീതിയിലുള്ള അറ്റാക്കുകൾ നടത്താൻ ഈ ഒരു താരം മടിക്കുന്നില്ല. അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗ് നമ്മൾ കഴിഞ്ഞ സീസണിൽ എടുത്തു നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാനും കഴിവുള്ള ഒരു താരം തന്നെയാണ് ലിസ്റ്റർ കൊളോസോ. ഇനി അവരുടെ മിഡ്ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് താരങ്ങൾ ഹ്യൂഗോ ഗോമസും അതുപോലെ തന്നെ ജോണി കൊക്കോയും, ഈ രണ്ട് താരങ്ങളും വളരെ അപകടകാരികളായിട്ടുള്ള രണ്ട് താരങ്ങളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂഗോ ഗോമസിനെ തന്നെയാണ്. മിഡ്ഫീൽഡിൽ ഇദ്ദേഹം നടത്തുന്ന പെർഫോമൻസിനെ അനുസരിച്ചിരിക്കും അവരുടെ അറ്റാക്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിഫൻസും. ഡിഫൻസിലേക്കാൾ കൂടുതൽ അറ്റാക്കിങ്ങിലേക്കാണ് ഈ ഒരു താരം മുൻഗണന നൽകുന്നത്. നമ്മുടെ ഡിഫൻഡേഴ്സിനെ സ്കില്ലിലൂടിക്കനെയും അതുപോലെ തന്നെ കിട്ടുന്ന ചെറിയ ഗ്രാപ്പിലൂടിക്കനെ ആയാൽ പോലും കൃത്യമായി വലയെ ഉന്നം വെച്ച് ഷോട്ട് ഉതിർക്കാൻ കെൽപ്പുള്ള ഒരു താരം തന്നെയാണ് ഹ്യൂഗോ ഗോമസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ജോണി കൊക്കോ. ജോണി കൊക്കോയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. കഴിഞ്ഞൊരു സീസണിൽ നമുക്കെതിരെ നേടിയ ആ ഒരു ഗോള് നമ്മളുടെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, ഡിഫൻസിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് ആയിക്കോട്ടെ അസാമാന്യമായ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഡിഫൻസിനെ തള്ളി നീക്കിക്കൊണ്ട് ഗോള് സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള ഒരു താരമാണ്. ഇനി എ ടി കെ മോഹൻബഗാനു വേണ്ടി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു താരമാണ് അവരുടെ ഈ സീസണിലെ ഏറ്റവും വിലമതിപ്പുള്ള ഒരു താരം എന്ന് പറയുന്നത് പോഗ്ബയുടെ ഏട്ടനായിട്ടുള്ള ഫ്ലോറന്റെ പോഗ്ബ. പോഗ്ബയുടെ ഏട്ടനായിട്ടുള്ള ഫ്ലോറന്റെ പോഗ്ബ അരങ്ങേറ്റ മത്സരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറ്റ മത്സരം കളിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ നോക്കാം. ഒരുപാടൊന്നും പറയേണ്ടതില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇവാൻ വിക്കോമനോവിച്ച് എന്ന് പറയുന്ന കോച്ചിന്റെ തന്ത്രവും അതുപോലെ തന്നെ അദ്ദേഹം ടീമിലേക്ക് വേണ്ടി ഇടുന്ന എഫേർട്ടും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് ആയുഷ് അധികാരി മാത്രമാണ് ഫിറ്റ് അല്ലാത്തത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും നമുക്ക് ഡിഫൻസിലേക്ക് പ്രതീക്ഷിക്കേണ്ട.
പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിക്ടർ മൊങ്കാലിനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു മത്സരത്തിൽ വെറും 10 മിനിറ്റ് മാത്രം കളിച്ച് 2 ഷോട്ടുകൾ എടുത്തു, അത് 2 ഗോളാക്കിയ ഇവാൻ കലൂഷ്ണിയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ താരം പ്ലേയിങ് ഇലവനിൽ വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഇനി അഥവാ പ്ലേയിങ് ഇലവനിൽ വരികയാണെങ്കിൽ ഫോർമേഷനിൽ എന്ത് മാറ്റമായിരിക്കും വരിക എന്ന് മാത്രമാണ് ഞാൻ ഇനി ഒരു വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. ഇവാൻ കലൂഷ്ണി പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ ഇനി മിഡ്ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലൂണ ലെസ്കോവിച്ച് അതുപോലെ തന്നെ ജീക്സൺ സിംഗ് പുട്ടിയ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ അറ്റാക്കിങ്ങിലേക്ക് അപ്പോസ്റ്റോസ് ഗിയാനുവിനെ മാറ്റി ദിമിത്രോസിനെയും രാഹുലിനെയും അറ്റാക്കിങ്ങിലേക്ക് ഇടാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു മത്സരത്തിൻ്റെ നമ്മളുടെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. ഇനി മുൻകാല ATK മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീം ISL വരുന്നത് എന്ന് പറഞ്ഞാൽ ATK അല്ല, ATK മോഹൻ ബഗാൻ ആയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സുമായി കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായി സാധിച്ചില്ല. കഴിഞ്ഞ സീസണിൽ അവരുടെ 2nd leg നടന്ന മത്സരത്തിൽ 2-2 ഒരു ഡ്രോ മാത്രമാണ് ATK മോഹൻ ബഗാനുമായിട്ടുള്ള നമ്മുടെ ഒരു നല്ലൊരു ഇത് എന്ന് റിസൾട്ട് എന്ന് പറയുന്നത്. ആ ഒരു റിസൾട്ടിൽ നിന്നും ഒരു മാറ്റം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൊച്ചി സ്റ്റേഡിയത്തിൽ ATK മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് നമ്മുടെ ഫാൻസിനെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോർമേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.